കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം കൂട്ടുകാരി, ഞാൻ അമൃത. ഞാൻ നാലിയയിൽ പഠിക്കുന്നു. ഞാനിവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് സത്യസന്ധതയുടെ സമ്മാനം. ഒരു ഗ്രാമത്തിൽ ബാബുലാൽ എന്ന ഒരാൾ താമസിച്ചിരുന്നു. അയാൾ വളരെ സത്യസന്ധനായിരുന്നു. അയാൾ ഒരു ദരിദ്രനായതുകൊണ്ട് തന്നെ വീടുകൾ തോറും പോയി പെയിന്റ് ജോലി ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. അതിൽ നിന്ന് കുറച്ചു വരുമാനമേ ലഭിച്ചിരുന്നുള്ളൂ. ആ കുറച്ചു വരുമാനം കൊണ്ടാണ് തൻ്റെ കുടുംബം പോറ്റിയിരുന്നത്. കഷ്ടിച്ച് രണ്ടു നേരത്തെ വക മാത്രമേ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എത്ര ചെറിയ ജോലിയായാലും അത് ആത്മാർത്ഥതയോടെയാണ് ബാബുലാൽ ചെയ്തിരുന്നത്. ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ അദ്ദേഹത്തിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ വള്ളത്തിന് പെയിന്റ് അടിക്കാമോ? അതും ഇന്ന് തന്നെ തീർക്കണമെന്നും പറഞ്ഞു. ഇതിന് ശരി എന്ന മറുപടിയാണ് ബാബുലാൽ കൊടുത്തത്. അല്ല ബാബുലാൽ, നിനക്ക് ഇതിന് എത്രയാണ് കൂലി വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഇതിന് സാധാരണ 1500 രൂപയാണ് വേണ്ടത്. ശരി, നീ ഈ ജോലി ചെയ്താൽ നിനക്ക് 1500 രൂപ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഗ്രാമത്തലവൻ ബാബുലാലിനെയും കൂട്ടി നദീതീരത്തേക്ക് പോയി. കളർ സാമഗ്രികൾ മേടിക്കാനായി കുറച്ച് സമയം ആവശ്യപ്പെട്ടു. കളർ സാമഗ്രികൾ കൊണ്ട് നദീതീരത്തെത്തി, പണി തുടങ്ങി. അപ്പോഴതാ ആ വള്ളത്തിൽ ഒരു ദ്വാരം. അയ്യോ, ഈ ദ്വാരം തന്നെ ആദ്യം അടയ്ക്കാം, എന്നിട്ട് പണി തുടങ്ങാം. ആ ദ്വാരം അടച്ചു. എന്നിട്ട് പെയിന്റ് പണി തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും പണി പൂർത്തിയായി. എന്നിട്ട് ഗ്രാമത്തലവൻ്റെ അടുത്ത് പറഞ്ഞു, ഏമാനെ, നിങ്ങളുടെ വള്ളത്തിന് പെയിന്റ് അടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് വന്ന് കാണാം എന്ന് പറഞ്ഞു. ഗ്രാമത്തലവനെയും കൂട്ടി ബാബുലാൽ നദീതീരത്തേക്ക് പോയി. ആഹാ ബാബുലാൽ, നീ നിന്റെ ജോലി വൃത്തിയായി ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനുള്ള കൂലി നീ നാളെ വന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ഗ്രാമത്തലവന്റെ വേലക്കാരനായ രാമു അവധി കഴിഞ്ഞ് തിരിച്ചെത്തി. ആരെയും കാണാതെ അവൻ പരിഭ്രമിച്ചു. അപ്പോൾ അവൻ ഗ്രാമത്തലവനെ വിളിച്ചു. ഗ്രാമത്തലവൻ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിശദമാക്കി. അപ്പോൾ അതാ, അയ്യോ, ആ വള്ളത്തിൽ ഒരു ദ്വാരമുണ്ടായിരുന്നുവല്ലോ. അത് കേട്ട ഗ്രാമത്തലവന് ആദിയായി. അപ്പോഴാണ് ഗ്രാമത്തലവന്റെ ഭാര്യയും മക്കളും സുരക്ഷിതരായി വരുന്നത് കണ്ടത്. അത് കണ്ടപ്പോഴാണ് ഗ്രാമത്തലവന് ഒരു ആശ്വാസമായത്. അടുത്ത ദിവസമായി ബാബുലാൽ തൻ്റെ കൂലി മേടിക്കാനായി വന്നു. ഇതാ ബാബുലാൽ നിന്റെ കൂലി എന്ന് പറഞ്ഞ് ഗ്രാമത്തലവൻ ബാബുലാലിന് കൂലി കൊടുത്തു. ബാബുലാൽ കൂലി എണ്ണി നോക്കി. അയ്യോ ഏമാനെ, ഇത് അങ്ങ് അറിയാതെ കുറെ കൂടുതൽ പണം വച്ചിട്ടുണ്ടല്ലോ. അല്ല ബാബുലാൽ, അത് നിന്റെ ജോലിക്കുള്ള കൂലി തന്നെയാണ്. അല്ല ഏമാനെ, ഇതിൽ നമ്മൾ തമ്മിൽ 1500 രൂപയുടെ കണക്കല്ലേ ഉള്ളൂ. പക്ഷെ ഇതിൽ 6000 രൂപയുണ്ടല്ലോ, അത് നിന്റെ അധ്വാനത്തിലുള്ള കൂലി തന്നെയാണ്. നീ ആ ദ്വാരം അടച്ചു. ആ ദ്വാരത്തെ പറ്റി എനിക്ക് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയും മക്കളും ഇന്ന് സുരക്ഷിതരായി വീട്ടിലിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ മുങ്ങി പോയിരിക്കാം. നിനക്ക് ആ ദ്വാരം വിടാമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ആ ദ്വാരം അടച്ചതിന് കൂടുതൽ പണം ചോദിക്കാമായിരുന്നു. നീ അതൊന്നും ചെയ്തില്ല, അതിനാണ് ഈ കൂലി എന്ന് പറഞ്ഞ് ഗ്രാമത്തലവൻ ബാബുലാലിനെ മടക്കി അയച്ചു. കൂട്ടുകാരി, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏതൊരു ജോലിയും ആത്മാർത്ഥമായി ചെയ്താൽ അതിനുള്ള പ്രതിഫലം ഉറപ്പാണ്. നന്ദി.